എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഫ്യൂസറിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്റർ ആണ് അതിൽ തന്നെ നമ്മൾ ഓറിഫൈ പ്ലേറ്റ് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളതാണത് വെഞ്ചുറി മീറ്റർ വെഞ്ചുറി മീറ്റർ ഇസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ് ടു മെഷർ ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ് ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ റേറ്റ് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഡിവൈസാണത് വെഞ്ചുറിമീറ്റർ ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ റേറ്റ് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഡിവൈസാണത് വെഞ്ചുറിമീറ്റർ വെഞ്ചുറിമീറ്റർ വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ബെർണോലിസ് ഇക്വേഷൻ ദാറ്റ് ഈസ് വെൻ വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് അപ്പോൾ വെഞ്ചൂറിമീറ്റർ വർക്ക് ചെയ്യുന്നത് ബെർണോലിസ് ഇക്വേഷൻ പ്രകാരമാണ് ഇപ്പോൾ ബെർണോലിസ് ഇക്വേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചാണല്ലേ അതായത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും പ്രഷർ ഡിക്രീസ് ചെയ്യും വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യും അപ്പോൾ അതനുസരിച്ചിട്ടാണത് വെഞ്ചുറിമീറ്റർ വർക്ക് ചെയ്യുന്നത് ഇത് വെഞ്ചുറിമീറ്ററിൻ്റെ ഫിഗറാണ് ഇതിൽ നോക്കിയാൽ കാണാം ഇതൊരു പൈപ്പാണ് അപ്പോൾ അതിലെ സെക്ഷൻ വണ്ണിൽ നിന്ന് സെക്ഷൻ ടുവിലേക്ക് പോകുന്ന ഭാഗമാണ് കൺവെർജിംഗ് പാർട്ട് അതായത് വലിയൊരു ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള പൈപ്പിൽ നിന്നും ചെറിയൊരു ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള പൈപ്പിലേക്ക് മാറുകയാണ് അതുപോലെ ആ സെക്ഷൻ ടുവിനെ നമ്മൾ ത്രോട്ട് എന്നാണ് പറയുക സെക്ഷൻ ടുവിൽ നിന്ന് പൈപ്പ് വലുതാവുന്ന പാർട്ടാണ് ഡൈവേർജിങ് പാർട്ട് അപ്പോൾ ഇവിടെ ഓറിഫൈസ് പ്ലേറ്റിൽ വന്ന പോലെ പെട്ടെന്നൊരു തടസ്സം വരുന്നില്ല ഓറിഫൈസ് പ്ലേറ്റിൽ പെർമനൻറ്റ് പ്രഷർ ഡിഫറൻസ് വരുമ്പോൾ ഫ്ലോ റേറ്റ് കുറയും ഇവിടെ അങ്ങനെ വരുന്നില്ല ഇവിടെ പൈപ്പിൻ്റെ ആ ഒരു പാത്ത് പതുക്കെ പതുക്കെ പതുക്കെന്തിയും ചെറുതാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പെട്ടെന്നൊരു തടസ്സം ഇവിടെ വരുന്നില്ല അപ്പോൾ ഇവിടെ പെർമനൻറ്റ് പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും പക്ഷേ ഓറിഫൈസ്ഡ് പ്ലേറ്റിൻ്റെ അത്രയും ഉണ്ടാവില്ല സോ ആ ഓറിഫൈസ് പ്ലേറ്റിലെ ഡിസ് അഡ്വാൻറ്റേജസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെഞ്ചൂർ മീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ കൺവേർജൻ സെക്ഷൻ നമ്മുടെ അടുത്ത് ത്രോട്ട് സെക്ഷനിലേക്ക് എത്തി അല്ലേ അപ്പോൾ അവിടെന്ത് ഒരു തടസ്സം വരാത്തത് കൊണ്ട് എന്ത് ചെയ്യും വെള്ളം പാസ് ചെയ്യും ദെൻ ത്രോട്ട് സെക്ഷനിൽ നിന്ന് ഡൈവേർജി സെക്ഷനിലേക്ക് വെള്ളം നോർമൽ രീതിയിൽ പോവുകയും ചെയ്യും കൺവേർജിംഗ് പാർട്ട് ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് ദി വെഞ്ചുറിമീറ്റർ വേർ ദി ഫ്ലൂയിഡ് കൺവേർജസ് കൺവേർജിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് കൺവേർജ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെയാണ് കൺവേർജിംഗ് പാർട്ട് എന്ന് പറയുന്നത് ത്രോട്ട് ഇറ്റ് ഈസ് ദി പോർഷൻ ദാറ്റ് ലൈസ് ഇൻ ബിത്യൻ ദി കൺവേർജിങ് ആൻഡ് ഡൈവേർജിംഗ് പാർട്ട് ഓഫ് വെഞ്ചുറിമീറ്റർ ഇൻ ദി ത്രോട്ട് പോർഷൻ ദി ക്രോസ് സെക്ഷൻ ഈസ് മച്ച് ലെസ് ദാൻ കൺവേർജിങ് ആൻഡ് ഡൈവേർജിംഗ് പോർഷൻ ത്രോട്ട് എന്ന് പറഞ്ഞാൽ കൺവേർജിംഗ് പാർട്ടിനും ഡൈവേർജിംഗ് പാർട്ടിനും ഇടയിൽ വരുന്ന വെഞ്ചൂറിമീറ്ററിൻ്റെ ഒരു സെക്ഷനാണ് ത്രോട്ട് പോർഷനിൽ ക്രോസ് സെക്ഷൻ കൺവേർജിംഗ് പാർട്ടിനേക്കാളും ഡൈവേർജിംഗ് പാർട്ടിനേക്കാളും കുറവായിരിക്കും അപ്പം കൺവേർജിംഗ് പാർട്ടിൻ്റെയും ഡൈവേർജിംഗ് പാർട്ടിൻ്റെയും ഇടയിൽ വരുന്ന ഭാഗമാണത് ത്രോട്ട് വെൻ ഫ്ലൂയിഡ് റീച്ചസ് സി ത്രോട്ട് ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസസ് ആൻഡ് പ്രഷർ ഡിക്രീസസ് ഫ്ലൂയിഡ് ത്രോട്ട് സെക്ഷനിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടും പ്രഷർ കുറയും ഫ്ലൂയിഡ് ത്രോട്ട് സെക്ഷനിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടും പ്രഷർ കുറയും ഡൈവേർജിംഗ് പാർട്ട് ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് ദി വെഞ്ചുറിമീറ്റർ വേർ ദി ഫ്ലൂയിഡ് ഗെറ്റ്സ് ഡൈവേർജസ് ആൻഡ് ദി ക്രോസെക്ഷൻ ഏരിയ ഇൻക്രീസസ് ഡൈവേർജിംഗ് പാർട്ടിലെത്തുമ്പോൾ ഫ്ലൂയിഡ് അവിടെ ത്രോട്ടിൽ നിന്ന് മാറി ഡൈവേർജി പാർട്ടിലേക്ക് മാറുകയാണ് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നാൽ ത്രോട്ട് സെക്ഷനിൽ ചെറിയൊരു ക്രോസെക്ഷൻ ഏരിയ ആയിരുന്നു അല്ലേ അപ്പോൾ ആ ചെറിയ ക്രോസ് സെക്ഷനിൽ നിന്ന് വലിയ ക്രോസ് സെക്ഷനിലേക്ക് മാറുന്ന ഏരിയ ആണെന്ന് ഡൈവേർജി പാർട്ട് എന്ന് പറഞ്ഞാൽ ദിസ് പ്രഷർ ഡിഫറൻസ് ക്യാൻ ബി മെഷേർഡ് ബൈ പ്ലേസിംഗ് എ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ബിറ്റി വിൻ ദി ഇൻലെറ്റ് സെക്ഷൻ ആൻഡ് ദി ത്രോട്ട് സെക്ഷൻ ഓർ ബൈ യൂസിങ് ടു ഗേജസ് അറ്റ് ഇൻലെറ്റ് സെക്ഷൻ ആൻഡ് ത്രോട്ട് ആഫ്റ്റർ ഗെറ്റിംഗ് ദി പ്രഷർ ഡിഫറൻസ് ഫ്ലോറൈഡ് ത്രൂ പൈപ്പീസ് കാൽക്കുലേറ്റഡ് വെഞ്ചൂരി മീറ്ററിൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കും പക്ഷേ ഓറിഫൈസ് പ്ലേറ്റിൻ്റെ അത്രയും ഉണ്ടാവില്ല അപ്പം ചെറിയ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യും ഇൻലെറ്റ് സെക്ഷൻ്റെയോ ത്രോട്ട് സെക്ഷൻ്റെ ഇടയിലാണത് ഇപ്പം കൺവേർജിങ് പാർട്ടിൻ്റെയും ത്രോട്ട് സെക്ഷൻ്റെയും ഇടയിലേറ്റിൻ്റെയും ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ട് പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യും ആ പ്രഷർ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫ്ലോറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണത് വെഞ്ചൂറി മീറ്ററിൻ്റെ വർക്കിംഗ്